ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലുക്രിപ്റ്റോളജിസ്റ്റ്. മല്ലുക്രിപ്റ്റോളജിസ്റ്റിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന മാർക്കറ്റ് അനാലിസ്റ്റും ടോപ്പ് ക്രിപ്റ്റോ ന്യൂസുകളും ഒക്കെയാണ്. അപ്പോൾ കുറച്ച് നാളുകളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്, പക്ഷേ വീണ്ടും നമ്മൾ വിചാരിക്കുന്നത് വീണ്ടും ഇനി മുതൽ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടായിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ മാർച്ചിൽ നമ്മുടെ കുറച്ച് തിരക്കുകളുണ്ടായിരുന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ പറ്റുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വീഡിയോ ഇടണം, മാർക്കറ്റിനെ അനലൈസ് ചെയ്യണം, അതേപോലെ തന്നെ പുതുതായിട്ട് വരുന്ന എയർ ഡ്രോപ്സ് ആയാലും എല്ലാ കാര്യവും നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ തീർച്ചയായിട്ടും നമ്മൾ ഇനിയും കൂടുതലായിട്ട് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. എപ്പോഴും പറയുന്ന പോലെ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ വി വിൽ ട്രൈ. സോ എന്തായാലും നമുക്ക് എന്തായാലും മാർക്കറ്റിലേക്ക് നോക്കി നോക്കി നോക്കാം. മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് 46.2% എന്ന് പറഞ്ഞ റീജിയനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇഥീരിയത്തിൻ്റെത് 18.5 എന്ന് പറഞ്ഞ റീജിയനിലുമാണ് നിൽക്കുന്നത്. സോ അതുപോലെ തന്നെയാണ് നമ്മളെന്തായാലും ഈ ചാർട്ടിലേക്ക് നോക്കാൻ നിങ്ങൾക്ക് കാണാനായിട്ടും ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ് എങ്ങനെയാണ് വന്ന് നിൽക്കുന്നത്. അതേപോലെ തന്നെ ബിറ്റ്കോയിൻ ഒഴിച്ച് ബാക്കിയുള്ളവരുടെ ഒരു മാർക്കറ്റ് ക്യാപ്പും നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ യെസ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ബിറ്റ്കോയിനും നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. ബിറ്റ്കോയിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പിൻ്റെ ആ ഒരു സ്ട്രെങ്ത് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. അതിപ്പോൾ നോക്കുകയാണെങ്കിൽ 46.31% ആണ്. ഇഥീരിയത്തിൻ്റെ വരുന്നത് 18.62%. താഴേക്ക് നോക്കാൻ ടെതർ ഉണ്ട്, BNB ഉണ്ട്, USDC, XRP അങ്ങനെ താഴേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. സോ അത്തരത്തിലാണ് ഇപ്പോൾ മാർക്കറ്റുള്ള ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ എന്തായാലും നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കുറച്ചൊരു ഷോർട്ട് ടൈമിലുള്ള ഒരു മൂവ്മെന്റ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ 2022 തൊട്ട് നോക്കുകയാണെങ്കിൽ ഒരു നല്ല രീതിക്കുള്ള ഒരു കുറവ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു 40 38 വന്നതായത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഈ ഒരു ബിയർ മാർക്കറ്റിൻ്റെ ഒരു ബോട്ടത്തിലൊക്കെ ആയിട്ട് അതിനുശേഷം മാർക്കറ്റ് എങ്ങനെ വീണ്ടും തിരിച്ച് ഒരു 46 എന്ന് പറഞ്ഞ റീജിയനിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂണിലൊക്കെ വന്നുള്ളത് ആ ഒരു ടോപ്പിലേക്ക് എത്താനായിട്ട് ബിറ്റ്കോയിന് സാധിച്ചിട്ടുണ്ട്. സോ ആ റീജിയനിലാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ബിറ്റ്കോയിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 27,923 എന്ന് പറഞ്ഞ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം 2% ഡൗൺ ആണ് ലാസ്റ്റ് 24 hours നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇഥീരിയവും ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ബിറ്റ്കോയിനിൽ കുറച്ച് ഒരു ഡൗണും അതുപോലെ തന്നെ ബാക്കിയുള്ള ഓൾ കോയിൻസിന് നല്ലൊരു അപ്പും ഉണ്ടാകാനുള്ള ചാൻസ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാക്രോ വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കുകൾ ഇത്തരത്തിൽ ഫെയിലാവുമ്പോൾ മാർക്കറ്റിൽ എന്തുണ്ടായിരിക്കും, ഇത്തരത്തിൽ ക്രിപ്റ്റോ കറൻസികൾ മൊത്തത്തിൽ ഒരു ട്രെൻഡ് നോക്കാതെ തന്നെ പമ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതൊക്കെ നടക്കാനായിട്ടുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് വളരെ സൂക്ഷിച്ചാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാനായിട്ട് അതും വളരെ വിജിലൻ്റ് ആയിട്ട് വേണം എടുക്കാനായിട്ട്. സോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നമ്മൾ സംസാരിച്ചു, ഇഥീരിയത്തിൻ്റെ സംസാരിച്ചു, അതിനുശേഷം BNB വരുന്നത് $316 ആണ്. അതുപോലെ തന്നെയാണ് USDC വരുന്നു, XRP വരുന്നു, കർഡാനോ വരുന്നു, ഡോജ് കോയിൻ വരുന്നു, ആൻഡ് പോളിഗൺ വരുന്നുണ്ട്, സൊലാനോ വരുന്നുണ്ട്. അതുപോലെ തന്നെ യെസ് അങ്ങനെ നമുക്ക് പല ഒരു ടോപ്പ് 10 പ്രൊജക്ട്സിനെയൊക്കെ നമുക്ക് കാണാനായിട്ട് ഇതിൽ സാധിക്കുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് ലാസ്റ്റ് 24 hour റേഞ്ചിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്നൊക്കെ നോക്കി നോക്കാം. സോ ലാസ്റ്റ് 24 hour റേഞ്ച് നോക്കുകയാണെങ്കിൽ HBAR ഏകദേശം ഒരു 5% അപ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ കർഡാനോ ഒരു 4% അപ്പായിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ XLMഉം ഏകദേശം ഒരു 3% പമ്പ് ചെയ്തിട്ടുണ്ട്, ICP പമ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ ഒരു നല്ല രീതിക്ക് തന്നെ മൂവ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ എന്തായാലും താഴേക്ക് പോയ പ്രൊജക്ട്സും കൂടി ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. താഴേക്ക് പോയി നോക്കുകയാണെങ്കിൽ ഫ്ലയർ എന്ന് പറയുന്ന ഒരു ടോക്കൺ ഒരു 7% വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റാക്സ് BTCയുടെ ലെയർ 2 ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണ്, അത് ഒരു 6-7% താഴേക്ക് വന്നിട്ടുണ്ട്. അത് പിന്നെ കൺഫ്ലക്സ് എന്ന് പറയുന്ന CFX ഒരു 5% താഴേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് നെക്സോ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്, ഒരു 4-5% താഴേക്ക് വന്നിട്ടുണ്ട്. ദെൻ സിന്തറ്റിക്സ് ഉണ്ട്, സിന്തറ്റിക്സ് ഒരു 3.5% അടുത്ത് താഴേക്ക് വന്നിട്ട് $2.4 എന്ന് പറഞ്ഞ റീജിയനിലാണ് നിൽക്കുന്നത്. സിന്തറ്റിക്സിന്റെ ഭാഗത്ത് വളരെയധികം കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സ് വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. സോ എന്തായാലും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് 1 inch ഏകദേശം 3% വീഴുന്നു. നോക്കുകയാണെങ്കിൽ പല പ്രൊജക്റ്റുകളും നമുക്ക് നല്ല രീതിക്ക് വീണുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഫ്രാക്ഷർ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇമ്മ്യൂട്ടബ്ലെക്സ് എന്ന് പറയുന്നത്, അങ്ങനെ തന്നെ AI എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് നാൾ ആഘോഷിച്ച സിംഗുലാരിറ്റി അജിക്സ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഏകദേശം 2%, പക്ഷേ 7 days നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 18% താഴേക്ക് വീണിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്റ്റാക്സ് തന്നെയാണ് നമ്മൾ ഒരു 7-day average നോക്കുകയാണെങ്കിലും താഴേക്ക് വീണതായിട്ട് കാണുന്നത്. അതുപോലെ അജിക്സ് ഉണ്ട്, മിനയുണ്ട്, ആപ്റ്റോസ് ഉണ്ട്. കുറേ നാളായി നമ്മൾ ആപ്റ്റോസിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് ആപ്റ്റോസ് പതുക്കെ താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആർബിട്രം, എയർ ഡ്രോപ്പിന് ശേഷം ആർബിട്രം പതുക്കെ ഇങ്ങനെ പൊന്തിപ്പൊന്തി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അതും ഇപ്പോഴത്തെ ഈ മാർക്കറ്റ് കണ്ടീഷനിൽ നമുക്ക് കാണാനായിട്ടും അറിയാനായിട്ടും സാധിച്ചിട്ടുണ്ട്.
സോ എന്തായാലും നമുക്ക് ചാർട്ട് അനാലിസിസ് നോക്കി നോക്കാം. ചാർട്ട് അനാലിസിസ് നോക്കുന്ന മുമ്പ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് പുഷ് പ്രോട്ടോകോൾ ആണ്. പുഷ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് വെബ് ത്രീ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലെയറാണ്. ഈ കമ്മ്യൂണിക്കേഷൻ ലെയർ എന്ന് പറയുമ്പോൾ എപ്പോഴും പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ലെയറാണ്. അതായത് ഓരോ പ്രൊജക്റ്റിനു വേണ്ടിയും ഒരു ബ്ലോക്ക് ചെയിനിലുള്ള പ്രൊജക്റ്റുകൾക്ക് ആ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യാവുന്ന ഒരു പ്രോട്ടോകോൾ ആണ് പുഷ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു വാലറ്റിൽ നിന്നും മറ്റൊരു വാലറ്റിലേക്ക് ഫണ്ട് അയക്കണമെങ്കിലും പുഷ് പ്രോട്ടോകോളിൻ്റെ സർവീസ് ഉപയോഗിക്കാവുന്നതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. സോ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. സോ പ്ലീസ് ഡു ചെക്ക് ഔട്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തായാലും ചാർട്ട് അനാലിസിസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ചാർട്ട് അനാലിസിസ് നോക്കാൻ പോവുകയാണ്. ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ള പോലെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് നമ്മൾ ഈ പറയുന്ന ഒരു 17555 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത്. സോ അത് വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അതിന് ശേഷം മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു 29K എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീജിയൻ ഉണ്ട്. സോ അവിടെയാണ് നല്ലൊരു റെസിസ്റ്റൻസ് വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു CME ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സോ ഐ തിങ്ക് ഇറ്റ് വാസ് CME ഗ്യാപ്പ്. സോ എന്തായാലും അതൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 29K ടച്ച് ചെയ്തു. അതായത് അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് അതിനെ പിടിക്കാനായിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് പമ്പ് ചെയ്ത ശേഷം ഇവിടേക്ക് തിരിച്ചു വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, പമ്പ് ചെയ്തിട്ടുള്ളത്. സോ അത് നല്ലൊരു മാർക്കറ്റ് കണ്ടീഷനും നല്ലൊരു പമ്പായിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. സോ തീർച്ചയായിട്ടും അതും നമുക്ക് ഇപ്പോൾ തന്നെ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ എന്തായാലും ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും നോക്കേണ്ട ഒരു കണ്ടീഷനാണ്. സോ അതാണ് ബിറ്റ്കോയിൻ്റെ കേസിൽ എനിക്ക് പറയാനുള്ളത്. അതിനുശേഷം എന്തായാലും ഇഥീരിയം ഒന്ന് നോക്കി നോക്കാം. ഇഥീരിയം നോക്കുകയാണെങ്കിൽ ഇഥീരിയവും ഏകദേശം 1794 എന്ന് പറഞ്ഞ റീജിയനിലേക്ക് വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഈ 1794 എന്ന് പറയുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സോണാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പ്രാവശ്യം വന്ന് റിജക്റ്റ് ആയി പോയിട്ടുള്ള ഒരു സോണാണ്. നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പമ്പിൽ മൊത്തം ഏകദേശം 1820 എന്ന് പറഞ്ഞ ഒരു റീജിയൻ വളരെയധികം സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിനെ അല്ലെങ്കിൽ റിജക്ട് ചെയ്തിട്ടുള്ള ഒരു സോണാണ്. അവിടെ വന്ന് പല പ്രാവശ്യവും വന്ന് റിജക്റ്റ് ആയി പോയിട്ടുള്ള കാണാനായിട്ട് പറ്റും. 1, 2, 3, 4 ഏകദേശം 5, 6, 7 പ്രാവശ്യമാണ് ഏകദേശം 1800 മുകളിൽ വന്നിട്ട് അവിടെ വന്ന് റിജക്റ്റ് ആയി പോയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ 1700 വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് മാർക്കറ്റിൽ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള കാര്യമായിട്ട് സോ അതൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. സോ എന്തായാലും നമുക്ക് ടോപ്പ് ക്രിപ്റ്റോ ന്യൂസിലേക്ക് നോക്കി നോക്കാം. ടോപ്പ് ക്രിപ്റ്റോ ന്യൂസിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ ഒരു സ്പോൺസറും കൂടിയുണ്ട്. ഇന്ന് നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തുള്ള ബിറ്റ്ഗെറ്റ് ആണ്. ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്നത് ഒരു കോപ്പി ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. കോപ്പി ട്രേഡിംഗ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോപ്പി ട്രേഡിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് കോപ്പി ട്രേഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സ്പോട്ട് കോപ്പി ട്രേഡിംഗും നിങ്ങൾക്ക് അലോ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് മാത്രം കോപ്പി ട്രേഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയസ്റ്റ് ROI നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ആളുകളെ ഫിൽട്ടർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽട്ടർ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 4555% ഒക്കെ പമ്പ് ചെയ്തിട്ടുള്ള ഒരു PNL നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോപ്പി ചെയ്തവരെ PNL കൂടി നോക്കണം. മൈനസ് ആണെങ്കിൽ അവരെ നിങ്ങൾ പോയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അതുപോലെ തന്നെ നല്ല നല്ല ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ എല്ലാവർക്കും പൈസ ഉണ്ടാക്കുന്ന ആളുകളെ പോയി സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ എന്നാൽ മാത്രമേ നിങ്ങൾക്കും മറ്റുള്ളവർക്കും പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. സോ അത്തരത്തിലുള്ള ആളുകളൊക്കെ സെലക്ട് ചെയ്യുക. ഇവിടെ 800, 848% ഒക്കെ പമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് 8x 8 ഇരട്ടിയാണ് അവർക്കൊക്കെ പമ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഫ്യൂച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടും കൂടി നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് പറ്റും. സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ആളുകളും ഇതിലുണ്ട്. സോ നമുക്ക് ആർക്കും ആണെങ്കിലും ട്രേഡറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്രിപ്റ്റോ കറൻസി ന്യൂസ് ഞാൻ നോക്കാനായിട്ട് പോവുകയാണ്. ടെറ കോ ഫൗണ്ടർ ഡൂക്കോൺസ് ജയിൽ ടൈം ഇൻ മൊണ്ട്രേഗോ വിൽ ബി ഹാർഷ്. ആളുടെ ടെറ ലൂണ നിങ്ങൾക്കറിയാവുന്ന ഒരാളാണ് ടെറ ലൂണ. ലൂണ അടിച്ചു പൊളിച്ച് താഴേക്ക് പോയത് നിങ്ങളെല്ലാവരും കണ്ടതാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. അതിന്റെ കോ ഫൗണ്ടറായിട്ടുള്ള ഡൂക്കോണിനെ പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ മാർക്കറ്റിലെ ആൾ ഓൾറെഡി ജയിലിലാണ്. സോ ആളുടെ ജയിൽക്കാലം വളരെയധികം ഹാർഷായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം എത്തരത്തിലായിരിക്കും ഇതൊക്കെ പുറത്തേക്ക് വരാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ പ്ലേ ഔട്ട് ആകും എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും അതൊക്കെ നോക്കുക, അതിനനുസരിച്ച് അതെങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളോട് നോക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് കൂടി പറയാണ്. കാരണം മാർക്കറ്റിൽ വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടിയായിരുന്നു നമ്മൾ ടെറാലൂണ FTX എന്ന് പറഞ്ഞ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം നമ്മൾ കടന്നു വന്നുകൊണ്ടിരുന്നത്. അതൊക്കെ കടന്നുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഈ ഒരു മാർക്കറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും യു ഗൈസ് ആർ ഗോണ മേക്ക് ഇറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഈ മാർക്കറ്റിൽ നിന്ന് അച്ചീവ് ചെയ്യാനായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. സോ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ നോക്കാനുള്ളത്. മാർക്കറ്റിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് കണ്ടീഷൻസൊക്കെ ഒന്ന് നോക്കി നോക്കുക. എന്തായാലും നമ്മൾ ഇനി ഡെയിലി വീഡിയോ ചെയ്യും. അതുപോലെ തന്നെ മാക്സിമം നമ്മൾ കൂടുതലായിട്ടുള്ള ആൽഫകളും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ, ഇറ്റ്സ് മീ മല്ലു ക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.